നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഏകാംഗ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് എന്ന കമ്പനി, അതിനെതിരെയുള്ള SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് കർണാടക ഹൈക്കോടതി വിധി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഹർജി തള്ളുന്നു എന്ന് മാത്രമാണ് ജസ്റ്റിസ് നാഗചന്ദ്ര പറഞ്ഞത്. ഇന്നാണ് വിശദമായ ഈ വിധി പകർപ്പ് പുറത്തിറങ്ങിയത്. 46 പേജുള്ള വിധിന്യായമാണ് ജസ്റ്റിസ് നാഗപ്രസന്നയുടേതായി ഇന്ന് പുറത്തുവന്നത്. ഇന്ന് വിശദമായ വിധി വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അന്വേഷണത്തെ തടയാൻ ഇനി എക്സാലോജിക്കിന് കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം ഈ എക്സാലോജിക്കിൻ്റെ ഹർജി തള്ളിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെയോ എക്സാലോജിക്ക് സമീപിച്ചേക്കും എന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. വിശദമായ വിധി പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ ഈ എക്സാലോജിക്കിൻ്റെ വാദത്തിന് ഇനി എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ആ രീതിയിലാണ് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ വിധി. കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്കിൻ്റെ പ്രധാനപ്പെട്ട വാദം എന്നത് CMRL മായി നടത്തിയ ദുരൂഹ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം. ആ അന്വേഷണം ബാംഗ്ലൂർ ROC, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തി വരികയായിരുന്നു. അങ്ങനെ ഒരു അന്വേഷണം നിലനിൽക്കെയാണ് SFIO ഇതേ വിഷയത്തിൽ തന്നെ അന്വേഷണം കേന്ദ്ര സർക്കാർ കൈമാറുന്നത്. ഒരേ വിഷയത്തിൽ ഇത്തരത്തിൽ രണ്ട് ഏജൻസികളുടെ അന്വേഷണം സാധ്യമല്ല, അത് നിയമവിരുദ്ധമാണ് എന്നാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഈ വാദത്തിന് എതിരായി SFIO കഴിഞ്ഞ ദിവസം തന്നെ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. ആ സത്യവാങ്മൂലത്തിൽ വളരെ വിശദമായ കാര്യങ്ങളുണ്ടായിരുന്നു. ആ സത്യവാങ്മൂലം പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് തീർച്ചയായും ഈ ഹർജി തള്ളിപ്പോകും എന്ന ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ അവതരിപ്പിച്ചിരുന്നതാണ്. അതായത് SFIO പറഞ്ഞത് വളരെ ഗുരുതരമായ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. എക്സാലോജിക്കിന് കിട്ടിയിട്ടുള്ള 1.72 കോടി മാത്രമല്ല 135 കോടി രൂപയാണ് വിവാദ കരിമണൽ കമ്പനിയായ CMRL വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക്, കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക്, അതായത് ഭരണമുന്നണിയിലെയും ഇപ്പോഴത്തെ ഭരണമുന്നണിയായ LDFലെയും UDFലെയും നേതാക്കൾക്ക് നൽകിയിട്ടുള്ളതായി പ്രഥമ ദൃഷ്ടിയ ചില സൂചനകൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു പങ്കായ 1.72 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്കും വീണ വിജയൻ ഏകാംഗ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്കും പോയിട്ടുള്ളത്. ഇത് കൃത്യമായി തെളിഞ്ഞിട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ മറ്റ് 135 കോടി രൂപയുടെയും അന്വേഷണം അത് നടക്കേണ്ടതുണ്ട്. തീർച്ചയായും പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ട്. CMRLന്റെയും അതുപോലെ തന്നെ KSIDCയുടെയും, സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെയും ആസ്ഥാനങ്ങളിൽ SFIO സംഘം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ചില രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം നടന്നേ തീരൂ. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു അന്വേഷണം ആദ്യഘട്ടത്തിൽ ROC നടത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ബംഗളൂരു ROCയുടെ ഇടക്കാല റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലൊരു അന്വേഷണം ആരംഭിക്കുമ്പോൾ അന്നുവരെ ഈ വിഷയത്തിന്മേലുണ്ടായിരുന്ന മറ്റെല്ലാ അന്വേഷണങ്ങളും റദ്ദാക്കപ്പെടുകയാണ്. അതുകൊണ്ട് നിലവിൽ SFIO മാത്രമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. SFIOക്ക് വിപുലമായ അധികാരങ്ങളുണ്ട്. റെയ്ഡ് നടത്താനും അതുപോലെ തന്നെ ഒരാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അധികാരമുണ്ട്. SFIOക്ക് ED അതുപോലെ തന്നെ CBI പോലെയുള്ള ഏജൻസികളുടെ സഹായം സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, വീണ വിജയൻ്റെ ഹർജി തള്ളിപ്പോകും, ആ വാദങ്ങളൊന്നും കോടതിയിൽ നിലനിൽക്കുകയില്ല എന്ന്. പക്ഷേ ഈ വിഷയത്തിൽ വിധി വരുന്നതുവരെ വീണ വിജയൻ്റെ അറസ്റ്റിലേക്ക് കടക്കരുത് എന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ വിശദമായ വിധിന്യായത്തിൻ്റെ പ്രത്യേകത എന്നത് തീർച്ചയായും നിയമത്തിൻ്റെ എല്ലാ വശവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ SFIOയുടെ അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ല. നിയമപരമായി തന്നെയാണ് ഈ അന്വേഷണം മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ തടയാനോ അത് റദ്ദാക്കാനോ കോടതിക്ക് കഴിയില്ല എന്ന് വ്യക്തമായി തന്നെ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ ഇതേ വാദത്തിന് ഏതെങ്കിലും രീതിയിൽ നിയമപരമായ പ്രസക്തിയുണ്ട് എന്ന് വിദഗ്ധരാരും തന്നെ വിലയിരുത്തുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.